ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് ഒരു പുതിയൊരു ട്രിക്കാണ്. വേറെ ഒന്നുമല്ല, നമ്മുടെ സാധാരണ നമ്മളൊക്കെ മൊബൈൽ ഉപയോഗിക്കുന്ന ആളുകളാണ്. അതുകൊണ്ട് തന്നെ പലപ്പോഴും മെമ്മറി ഫുള്ളാകുന്ന ഒരു പ്രശ്നം നമുക്ക് വരാറുണ്ട്. നമ്മുടെ എന്തൊക്കെ അബദ്ധങ്ങൾ കൊണ്ടാണ് അത്തരത്തിലുള്ള മെമ്മറി ഫുള്ളാകുന്നത് എന്ന് നമുക്ക് നോക്കാം. അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് വിടാം. അപ്പോൾ ആദ്യമായി നമ്മൾ ചെയ്യേണ്ടത്, സാധാരണ നമ്മളൊക്കെയും ഒരുപാട് ആപ്ലിക്കേഷനുകൾ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം അൺഇൻസ്റ്റാൾ ചെയ്യാനായി നമ്മൾ സ്ക്രീനിൽ നിന്ന് തന്നെ ഇങ്ങനെ അൺഇൻസ്റ്റാൾ ചെയ്യുന്നത് കാണാൻ സാധിക്കും. ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. അങ്ങനെ ചെയ്താൽ ഒരുപാട് ഫയലുകൾ ബാക്കിയാവും. അതിന് പകരം നമ്മൾ നേരെ സെറ്റിങ്സിൽ പോകുക. സെറ്റിങ്സിൽ പോയതിന് ശേഷം ആപ്ലിക്കേഷൻ മാനേജർ എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും, അതിനകത്ത് പോവുക. അതിനകത്ത് പോയതിന് ശേഷം ഇതുപോലെ നമുക്ക് കിട്ടും റണ്ണിങ് ഫയല്, അതുപോലെ തന്നെ ഇൻസ്റ്റാൾഡ് ഫയല്, അതുപോലെ തന്നെ ഓൾ ഫയൽസ്. ഓൾ ഫയൽസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫോണിൽ ഇൻബിൽറ്റ് ആയ സാധനങ്ങൾ ഉൾപ്പെടെ വരും. ഇപ്പോൾ നമ്മൾ ഏതാണോ പിന്നെ അൺഇൻസ്റ്റാൾ ചെയ്യുവാൻ ഉദ്ദേശിക്കുന്നത് അതിനെ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു. ഇതുപോലെ മൈ ജിയോ ഞാൻ ഇങ്ങനെ ക്ലിക്ക് ചെയ്തു. അതിൻ്റെ താഴെ എടുക്കുമ്പോൾ ഇതുപോലെ നമുക്ക് ക്ലിയർ ഡാറ്റ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണും, അതുപോലെ തന്നെ ക്ലിയർ ക്യാച്ച എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണും. അപ്പോൾ ഇത് രണ്ടും നമ്മളൊന്ന് ക്ലിയർ ചെയ്യുക. ഇതുപോലെ കൊടുക്കുമ്പോൾ ഓക്കെ കാണിക്കും. അത് ഒന്നുകൂടെ കാണിക്കാം. ക്ലിയർ ഡാറ്റ നമ്മൾ കൊടുക്കുമ്പോൾ ഡിലീറ്റ് എന്നുള്ള ഓപ്ഷൻ വരും, അത് കൊടുത്ത് ഡിലീറ്റ് ചെയ്യുക. അത് ഡിലീറ്റ് ചെയ്യുമ്പോഴത്തേക്കും അതിന് പിന്നിലുള്ള ഒരുപാട് ഫയലുകൾ നമുക്ക് ഡിലീറ്റായി പോകും. കാരണം ഇതുപോലെ ഗെയിംസൊക്കെയാണ് നമ്മൾ അൺഇൻസ്റ്റാൾ ചെയ്യുന്നതെങ്കിൽ, സ്ക്രീനിൽ വെച്ച് അൺഇൻസ്റ്റാൾ ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ ഒരുപാട് ഗ്രാഫിക്സും അതിൻ്റെ ഡാറ്റകളൊക്കെ ഈ ഫോൺ നമ്മുടെ ഫോണിൽ അവശേഷിക്കും. അങ്ങനെ ഒരുപാട് മെമ്മറി നമുക്ക് നഷ്ടപ്പെടുവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ രീതിയിൽ നമ്മൾ ഫയലുകൾ അൺഇൻസ്റ്റാൾ ചെയ്യുക. മറ്റൊന്ന് വാട്സപ്പാണ്. വാട്സപ്പ് എന്ന് പറയുമ്പോൾ നമ്മുടെ എല്ലാവർക്കും ഫോണുകളുണ്ട്. ഫോണുകളിൽ തന്നെ ഒരുപാട് ഗ്രൂപ്പുകളുണ്ട്. അങ്ങനെ ഒരുപാട് മെസ്സേജുകളും വന്നിട്ടുണ്ടാവും. അപ്പോൾ വാട്സപ്പിൽ ഇത് ഒരുപാട് നമുക്ക് ഡിലീറ്റ് ചെയ്യേണ്ടതുണ്ട്. അതായത് നമ്മൾ ഫയൽസ് ഒന്ന് ഓപ്പൺ ചെയ്യുക. ആ ഫയൽസിൽ ഓപ്പൺ ചെയ്യുമ്പോൾ ഓൾ ഫയൽസ് കൊടുക്കുമ്പോൾ ഫോൺ സ്റ്റോറേജ് ഉണ്ടാവും. ഫോൺ സ്റ്റോറേജിൽ പോയാൽ നമുക്ക് നേരെ ഏറ്റവും അവസാനമായിട്ട് വാട്സപ്പ് എന്നുള്ള ഒരു ഫോൾഡർ ഉണ്ടാവും. ആ വാട്സപ്പ് എന്നുള്ള ഫോൾഡർ ഓപ്പൺ ആക്കുക. അങ്ങനെ ഓപ്പൺ ആക്കുമ്പോൾ ഇതുപോലെ വരും. അതിൻ്റെ അവസാനത്തെ മീഡിയ ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലുള്ള ഒരുപാട് സാധനങ്ങൾ കിട്ടും നമുക്ക്. അതിൽ വാട്സപ്പ് വോയിസ് നോട്ട്, ഓഡിയോ, വീഡിയോ എല്ലാം. വാട്സപ്പ് വോയിസ് നോട്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഡിലീറ്റ് കൊടുക്കുന്നത് നന്നായിരിക്കും. ഇതിപ്പോൾ ഞാൻ രണ്ട് ഫയൽ എൻ്റെ കയ്യിലുള്ളൂ, കാരണം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഡിലീറ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ രണ്ട് ഫയലേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഡിലീറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഒരുപാട് ഫയലുകൾ ഇതുവഴി നമുക്ക് നമ്മുടെ ഫോണിൽ നിന്ന് മാറിക്കിട്ടും. അതുപോലെ ഒരുപാട് സാധനങ്ങൾ ഇതിനകത്തുണ്ടാകും. വാട്സപ്പ്, ഓഡിയോ, അങ്ങനെ ഒരുപാട് MB നമുക്ക് പോകും. ഇതിപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഡിലീറ്റ് ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ അതിൻ്റെ MB സൈസൊക്കെ അതിൻ്റെ സൈഡിൽ കാണാൻ സാധിക്കും. അപ്പോൾ അതും ഇങ്ങനെ സെലക്ട് ചെയ്തുകൊണ്ട് നമ്മൾ ഒന്ന് ഡിലീറ്റ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് മെമ്മറി നമുക്ക് ഫ്രീ ആയി കിട്ടും. അതുപോലെ തന്നെ വാട്സപ്പിലുള്ള മെസ്സേജുകൾ നമ്മൾ ഇങ്ങനെ എടുക്കുക. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് നമ്മൾ ഓരോ ഗ്രൂപ്പുകളൊക്കെ നമ്മുടെ ഒരുപാട് മെസ്സേജുകളുള്ളതെങ്കിൽ ഗ്രൂപ്പുകൾ നമ്മൾ എന്തെങ്കിലും ഒന്ന് സെലക്ട് ചെയ്താൽ ഇതുപോലെ 3 ഡോട്ട് ഉണ്ടാവും മുകളിൽ. അതിനുശേഷം അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ മോർ എന്നുള്ള ഓപ്ഷൻ കാണും. മോറിൽ പോയാൽ ക്ലിയർ ചാറ്റ് എന്നുള്ള ഇത് കിട്ടും. അപ്പോൾ അതിൽ ഡിലീറ്റ് മീഡിയ ഇൻ ദിസ് ചാറ്റ് അതുകൂടി കാണും. നമുക്ക് ആ ഗ്രൂപ്പിൽ വന്നിട്ടുള്ള മീഡിയാസ് വേണ്ടെങ്കിൽ അങ്ങനെ ക്ലിക്ക് ചെയ്യാം. അങ്ങനെ കൊടുത്താൽ നമുക്ക് ഇത് ചെയ്താൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഫ്രീ ആയി. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ കമൻറ്റായി രേഖപ്പെടുത്തുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ആ ബെൽ ഐക്കൺ കൂടി ഒന്ന് കുത്തി അമർത്തി പൊട്ടിക്കുക. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ ഗുഡ് ബൈ.